ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് മാസത്തെ പ്ലാനറാണ് വരയ്ക്കുന്നത്. അതിനൊരു പ്രത്യേകത എക്സാം പ്ലാനറാണ്. ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ബെസ്റ്റ് വിഷസ് നേരുന്നു. ഈ എക്സാം പ്ലാനർ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ പഠനവും ട്രാക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ആദ്യത്തെ പേജ് നമ്മൾ മാർച്ച് എന്ന് എഴുതിയ ശേഷം അതിൻ്റെ ചുറ്റും കുറച്ച് ഡൂഡിൽസ് വരച്ച് കൊടുക്കുകയാണ്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എക്സാം തീം വേണ്ട, വേറെ ഏതെങ്കിലും ട്രൈ ചെയ്യണം, കേക്കുന്നോ ഫ്ലവേഴ്സെന്നോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പിക്ചേഴ്സ് വരച്ച് കൊടുക്കാം. എന്താണ് ഇഷ്ടം വരയ്ക്കാൻ അത് വരയ്ക്കാം, ഒന്നും വരച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ രണ്ട് വർഷമായിട്ട് പ്ലാനർ ചെയ്യണം, അതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായ ഒരുപാട് ആശയങ്ങളിലുള്ളത് ഇതുവരെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി അത് മാത്രമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടംപോലെ ഇതുപോലത്തെ ട്രൈ ചെയ്യാറുണ്ട്, എനിക്ക് പിക്ചേഴ്സും അയച്ചു തരാറുണ്ട്. ആ പിക്ചേഴ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് കൂടി കാണാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ പിക്ചേഴ്സ് അയക്കാൻ പറ്റാമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ എന്താണ് നമ്മൾ വരച്ചത്, തീം പേജ് വരച്ചു. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് കോട്ട് പേജ് എന്നാണ് അതിനെ പറയുക. അതായത് ഞാൻ കുറച്ച് വാചകങ്ങൾ, നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള, എക്സാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാചകങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, നിങ്ങളിപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള കോട്ടുകൾ എഴുതണമെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാം. അപ്പോൾ ഞാൻ കുറച്ച് മോട്ടിവേഷണൽ വാചകങ്ങൾ പല ഹാൻഡ് റൈറ്റിങ്ങിലായിട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. കളർഫുൾ ആക്കണമെങ്കിൽ ആക്കാം. ഞാൻ ഈ പ്ലാനർ ഞാൻ പറഞ്ഞില്ലേ, ഈ പേജ് മാത്രമേ ഞാൻ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കുന്നുള്ളൂ, ബാക്കി പേജുകളൊക്കെ സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. എക്സാം സമയമായതുകൊണ്ട് എല്ലാവരും ബിസി ആയിരിക്കും, കുറേ വരയ്ക്കാൻ നേരം ഇല്ല, നേരം കളയണ്ട, അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തൊരു പേജിൽ ഞാൻ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ട് ചെയ്യണത് മാർച്ച് മാസത്തിലെ കലണ്ടറും പിന്നെ മൂഡ് ട്രാക്കർ എന്ന് പറയുന്ന പേജും. ഇത് രണ്ടും കൂടി ഞാൻ ഇങ്ങനെ സെക്ഷനായിട്ടാണ് ചെയ്യണത്. സാധാരണ ഒറ്റ പേജിൽ ഫുള്ളായിട്ട് വലിയ കലണ്ടറാണ് വരയ്ക്കാറുള്ളത്, ചെറുതാക്കിയാണ് ഞാൻ ഈ പ്രാവശ്യം ഡേറ്റൊക്കെ എഴുതിയിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജ് സെക്ഷൻ വരുന്നത്. അതെന്താണെന്ന് ഞാൻ വഴി പറഞ്ഞു തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് പിക്ചേഴ്സ് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ മലയാളി മോം ക്രാഫ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലോട്ട്, ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് 6 പിക്ചേഴ്സ് ഇട്ടോ മാക്സിമം. അതിൽ നിങ്ങളുടെ പേര് സഹിതം എഴുതി അയച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന പ്ലാനറിൻ്റെ വീഡിയോയിൽ നിങ്ങൾ അയച്ചു തന്ന പിക്ചേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം അയച്ചുതന്നവരുടെ പിക്ചേഴ്സാണ് വരുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മെയിലിന് മറുപടിയും അയക്കും, നിങ്ങളുടെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഫോട്ടോ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മൂഡ് ട്രാക്കർ പേജ് എന്ന് വെച്ചാൽ എല്ലാ തീയതികൾക്കും വേണ്ടി നമ്മൾ കുറച്ച് ബോക്സസ് വരച്ചു. നമ്മുടെ ആ ദിവസത്തെ മൂഡ് എങ്ങനെയാണ്, നമ്മൾ നല്ല സന്തോഷമാണെന്നുണ്ടെങ്കിൽ, ഗുഡ് മൂഡ് ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ കൊടുക്കുക. ഇനി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളർ, സാഡ് ആണെന്നുണ്ടെങ്കിൽ പേർപ്പിൾ കളർ, ആംഗ്രി ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ മൂഡ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഒന്നാം തീയതി നമ്മൾ ഓക്കെ ആണെങ്കിൽ ആ കളർ, അല്ലെങ്കിൽ നല്ല സന്തോഷമാണെങ്കിൽ ഓറഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ആ മാസത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ ഫുള്ളായിട്ടൊരു കളർഫുള്ളായൊരു മൂഡ് ട്രാക്കർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പേജ് എന്ന് പറയുന്നത് ഹൗ മച്ച് ടൈം ഡിഡ് ഐ സ്റ്റഡി. അപ്പോൾ ഇത് പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്ലാനറാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മൾ പഠിച്ചു എന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു പേജാണ്. ഇതൊരു ഫൺ പേജും കൂടിയാണ്. പഠിക്കാനൊക്കെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രാക്കർ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, നമ്മളിപ്പോൾ ഇവിടെ സ്കെയിലൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ 1, 2, 3, 4, 5, 6 അങ്ങനെ 10 വരെയൊക്കെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ 1, 2 അല്ലെങ്കിൽ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഈവൻ നമ്പർ ഓഡ് നമ്പറോ അങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇനി നമ്മളൊരു സ്കെച്ച് എടുത്തിട്ട് ലൈൻ വരയ്ക്കുക. 1 മണിക്കൂർ പഠിച്ചെങ്കിൽ 1 മണിക്കൂർ വരെ ഒരു ലൈൻ വരയ്ക്കുക, 2 മണിക്കൂർ, 3 മണിക്കൂർ എത്രത്തോളം നമ്മൾ പഠിച്ചു അതുവരെ നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കുക കണ്ടോ. അപ്പോൾ ആദ്യ ദിവസം കുറച്ച് പഠിച്ചു, പിറ്റേ ദിവസം നമ്മൾ കുറച്ചും കൂടി അധികം പഠിച്ചു, പിറ്റേ ദിവസം കുറേ പഠിച്ചു, അതിന് തൊട്ടായി നമ്മൾ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമ്മൾ കുറച്ചേ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം തോന്നുമല്ലോ, കുറച്ചും കൂടി പഠിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ അതിന് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു പേജാണ് ഹൗ മച്ച് ടൈം ഡിഡ് ഐ സ്റ്റഡി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അടുത്തൊരു പേജ് എന്ന് പറയുന്നത് ടൈം ടേബിൾ എഴുതാനുള്ളൊരു സെക്ഷനാണ്. അതായത് നമ്മൾക്ക് ഈ പ്രാവശ്യത്തെ ടൈം ടേബിൾ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, എൻ്റെ മക്കൾക്കൊക്കെ ഇന്നലെ കിട്ടി. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ കൃത്യമായി അതിൽ ഡേറ്റ്, സമയം, സബ്ജക്റ്റ് കൃത്യമായിട്ടല്ലാതെ നമ്മൾ വലുതാക്കിയൊക്കെ എഴുതി വയ്ക്കുക. ഇതേപോലെ എഴുതിയിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തും കൂടി വയ്ക്കുക കാണത്തക്ക രീതിയിൽ. ഫോണിൽ അലാറം വയ്ക്കണമെങ്കിൽ അതും വെച്ചോളൂ. കാരണം ഈ പ്രാവശ്യത്തെ ടൈം ടേബിൾ പ്രത്യേകത കുറച്ച് ദിവസം ഇടയിൽ അവധിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കണ്ടിന്യൂസ് പരീക്ഷ എല്ലാം നടക്കണേ. അപ്പോൾ ഇപ്പോൾ മോളുടെ നോക്കിയാൽ കാണാം 14, 15 പരീക്ഷയുണ്ട്, പിന്നെ 21, 22, 23 പിന്നെ 27, 28, 29 അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് എക്സാം വരണേ. അപ്പോൾ നമ്മളത് മറന്നു പോകാതിരിക്കാനാണ് ഈ 3 കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക. പ്ലാനറിൽ എഴുതുക, ടേബിളിൻ്റെ മുൻപിൽ അവിടെ എഴുതി സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അലാറം കൂടി സെറ്റ് ചെയ്ത് വെച്ചാൽ നന്നായി. അപ്പോൾ എന്തായാലും നമ്മളത് വരച്ചിട്ട് ഹോളിഡേസ് ഉള്ള ദിവസങ്ങളിൽ നമ്മളൊന്ന് കളർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു വ്യത്യാസമായിട്ട് നിൽക്കാനായിട്ട്.
അത് കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റുകളല്ല എഴുതുക. അതിൻ്റെ തൊട്ട് തപ്പ തന്നെ എക്സാമിന് ഏതൊക്കെ പോർഷൻസാണ് പഠിക്കാനുള്ളതെന്ന് ഓരോ സബ്ജക്റ്റിൻ്റെയും നേരെ നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ഫൈനൽ എക്സാമിന് എന്തൊക്കെയാണ് വരാം? മിക്കവാറും നമുക്ക് സെക്കൻഡ് ടേം തേർഡ് ടേമിൽ എടുത്ത പോർഷൻസാവും വരിക. പിന്നെ പഴയതിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ വരും, റെഫർ ചെയ്യേണ്ടി വരും. നമുക്ക് കൂടുതലും വരാം ലാസ്റ്റ് ടേമിലത്തെ ആയിരിക്കും, എന്നാലും നമ്മൾ പഴയതും റെഫർ ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാനൊരു സെക്ഷൻ വരച്ചിട്ട് സ്റ്റഡി റുട്ടീൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയായിരിക്കണം, എത്ര സമയം പഠിക്കണം എന്നിങ്ങനെയുള്ളത് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതെല്ലാം തന്നെ ഫുള്ളായിട്ട് എഴുതി വയ്ക്കുക, നമ്മുടെ റുട്ടീൻ എന്താണെന്ന്. നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയാണോ അത് എഴുതി വയ്ക്കുക കേട്ടോ. ഞാൻ കുറേ റുട്ടീൻ വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട്, എക്സാം റുട്ടീൻ വീഡിയോ, അങ്ങനെയൊക്കെ അത് റെഫർ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അതായത് നമ്മൾ ഒരു 7 ബോക്സസ് ഒക്കെ ആയിട്ട് തിരിക്കുക. ഒരു പേജ് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, നമ്മൾ എഴുതുന്നതനുസരിച്ച്. നമ്മൾ എന്തായാലും ഇടുമ്പോൾ മൊത്തത്തിൽ ഒരു പേജിൽ 4 ബോക്സാക്കി തിരിച്ചിരിക്കുന്നു, മൊത്തം 8 ബോക്സസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഡേറ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് എഴുതാം. ഇനി അങ്ങനെയും അത് മാത്രമല്ല നമുക്ക് എഴുതാൻ പറ്റുക, സമയം എഴുതാം. അതായത് 7 മണിക്ക് എന്ത് പഠിക്കണം, 7 മുതൽ 8 മണി വരെ ഇന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇന്ന ചാപ്റ്റർ, ഇന്ന സബ്ജക്റ്റ് അല്ലേ. ടൈം ബ്ലോക്ക് ചെയ്തിട്ട് എഴുതി വയ്ക്കുക. ടൈം ബ്ലോക്കിംഗ് എന്നാണ് ആ മെത്തേഡിന് പറയുക. ഇന്ന സമയത്ത് ഇന്നത് പഠിക്കണം. അങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ മടിയൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ഈ എഴുതി വെച്ചത് കാണുമ്പോൾ നമുക്ക് ആ നമ്മൾ ഇന്ന ടൈമിൽ ഇന്ന സബ്ജക്റ്റിൽ ഇന്ന പാഠം പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പ്ലാനോടുകൂടി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുവിധം എല്ലാം നല്ല രീതിക്ക് റിവിഷൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ടൈം ബ്ലോക്കിംഗ് എഴുതി കൃത്യമായി വെച്ച ശേഷം പഠിക്കുകയാണെങ്കിൽ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളങ്ങനെ എഴുതി വെച്ച് കൃത്യമായിട്ട് നോക്കി ടിക്കൊക്കെ ഇട്ട് പോകുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നതായിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിനി ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിലും നമുക്കിതുപോലെ ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. പക്ഷേ അതിലും നല്ലത് എഴുതി വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ എന്തായാലും ഞാനെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് പെൻസിൽ കൊണ്ട് ഞാനിങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഞാൻ മാച്ച് എല്ലാം കളയണ പ്ലാൻ, അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവട്ടെ. അപ്പോൾ അതെല്ലാം മാച്ച് കളഞ്ഞു. ഇനി നമുക്ക് കളറിങ് കുറച്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കളർ ഹൈലൈറ്ററോ എന്തെങ്കിലും യൂസ് ചെയ്ത് കളർ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത പേജസ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. തീം പേജ്, കോട്ട് എഴുതിയിട്ടൊരു പേജ്, കലണ്ടർ, മൂഡ് ട്രാക്കർ, ഹൗ മച്ച് ടൈം ഡിഡ് ഐ സ്റ്റഡി, എക്സാം ടൈം ടേബിൾ, എക്സാം പോർഷൻസ്, സ്റ്റഡി റുട്ടീൻ, ടു ഡു ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻസ്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒന്നും കൂടിയും പ്ലാനർ കണ്ട ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണ്ടി അയച്ച ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.